യൂറോപ്പിലേക്ക് തുടരുന്ന അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിച്ച് അഭയാർത്ഥികളെ അതത് രാജ്യങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചയക്കണമെന്ന് ബുദ്ധമതാചാര്യൻ ദലൈലാമ. അതിന് സാധിച്ചില്ലെങ്കിൽ ഭാവിയിൽ യൂറോപ്പ് മുസ്ലിങ്ങളുടെയോ ആഫ്രിക്കക്കാരുടെയോ ഭൂഖണ്ഡമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അഭയാർത്ഥികളെ അതത് രാജ്യങ്ങളിലേക്ക് എത്രയും വേഗം തിരിച്ചയക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നിയന്ത്രിത എണ്ണം അഭയാർത്ഥികളെ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങളിൽ തുടരാൻ അനുവദിക്കാവൂ. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ദലൈലാമയുടെ പരാമർശം. അഭയാർത്ഥികളെ തിരിച്ചയക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പരിശീലനം നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അഭയാർത്ഥികളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട പരിശീലനവും വിദ്യാഭ്യാസവും നൽകുകയും വേണം. അവർക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത്. യൂറോപ്പിൽ തന്നെ തുടരണമെന്ന അഭയാർത്ഥികൾ വാശി പിടിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴാണ് നിയന്ത്രിതമായ തോതിൽ അവരെ തുടരാൻ അനുവദിക്കാമെന്ന് ദലൈലാമ പറഞ്ഞത്. എന്നാൽ മുഴുവൻ പേരെയും നിലനിർത്തിയാൽ യൂറോപ്പ് ഒരു മുസ്ലിം ഭൂഖണ്ഡമായി മാറും. അത് അംഗീകരിക്കാനാവുന്നതല്ല. അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡമായി മാറും. അതും അംഗീകരിക്കാനാവുന്നതല്ല. എന്നാൽ ദലൈലാമ ഇന്ത്യയിൽ അഭയാർത്ഥിയായി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. യൂറോപ്യന്മാർക്കെന്നാണ് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി. 1959 മുതൽ ഇന്ത്യയിൽ അഭയാർത്ഥിയായി ജീവിക്കുകയാണ് ദലൈലാമ. ടിബറ്റിൽ ചൈന അധിനിവേശം നടത്തിയതോടെയാണ് ദലൈലാമയും കൂട്ടരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഇത് ആദ്യമായല്ല ദലൈലാമ അഭയാർത്ഥികൾക്ക് നേരെ രംഗത്ത് വരുന്നത്. അഭയാർത്ഥികളെ സ്വീകരിക്കുക, അവരെ വേണ്ട രീതിയിൽ സഹായിക്കുക, വിദ്യാഭ്യാസം നൽകുക, അത്യന്തികമായി അവരെ അവരുടെ നാടിന് പ്രയോജനപ്പെടുത്തുന്നവരാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അഭയാർത്ഥികളെ ജർമ്മനിയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിക്കുന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണെന്ന് കഴിഞ്ഞ വർഷം റോഡർഡാമിൽ സംസാരിക്കവേ ദലൈലാമ പറഞ്ഞു. അങ്ങനെ അഭയം തേടുന്നവർ അവരുടെ നാടുകളെക്കുറിച്ച് കൂടി ആലോചിക്കണം. എന്നാൽ ആ രാജ്യങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കേണ്ടത് തങ്ങളാണെന്ന ചിന്ത അഭയാർത്ഥികൾക്കുണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദലൈലാമയുടെ വാക്കുകളെ യൂറോപ്പിലെ വലതുപക്ഷ സംഘടനകൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയതോടെയാണ് വലതുപക്ഷ സംഘടനകൾ പല രാജ്യങ്ങളിലും ഉദയം ചെയ്തതെന്നും അധികാരത്തിൽ പോലും എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ശതാബ്ദങ്ങളായി മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥിയായി കഴിയുന്നയാളെന്ന നിലയിൽ അഭയാർത്ഥി പ്രശ്നങ്ങളുടെ തീക്ഷ്ണത നേരിട്ടറിയാവുന്ന ആളാണ് ദലൈലാമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇത് കൂടുതൽ പ്രസക്തവുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.